കലയും സാഹിത്യവും ഒക്കെ സമൂഹത്തിൽ നന്മ വളർത്തുവാനുള്ളതാണ്. നല്ല മൂല്യങ്ങൾ ഈ സമൂഹത്തിലെ പൗരന്മാരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കലയും സാഹിത്യവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ സിനിമകളെ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ചില സിനിമകൾ ബോധപൂർവം ഇവിടെയുള്ള ക്രൈസ്തവരുടെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി, ദുഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായി നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു പടം, ബൊഗൈൻവില്ല എന്ന പടം, ആ പടത്തിലെ ഒരു ഗാനരംഗം, ആ ഗാനത്തിൽ അതിൽ തന്നെ വലിയ തെറ്റൊന്നുമില്ലെങ്കിലും ഈ ഗാനരംഗം അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ടും നമ്മുടെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയാണ്. സിമിത്തേരികളിൽ അതുപോലെ സാത്താനിക ഭാവങ്ങളുള്ള രൂപങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് ക്രൈസ്തവ ബിംബങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ, ക്രൈസ്തവ വിശ്വാസത്തിലെ മൂല്യങ്ങളെ നശിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ സംശയിക്കുകയാണ്. എന്തിനാണ് മനുഷ്യരിങ്ങനെ ദുഷിച്ച നിലപാടുകൾ എടുക്കുന്നത്? ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉള്ള ആളുകൾ, ക്രൈസ്തവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് പരിശ്രമിക്കുന്നത്, പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു അതാണ് നമ്മളെ പഠിപ്പിച്ചത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ വഴികളാണ് ക്രൈസ്തവർ പിന്തുടരുന്നത്. ഒരു കർണത്തടിക്കുന്നതിന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയുള്ള ഒരു വിശ്വാസത്തെയാണ് ഇപ്രകാരം അപകീർത്തിപ്പെടുത്തുന്നത്. പലപ്പോഴും ക്രൈസ്തവർ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കാതെ അതിനൊന്ന് പ്രതികരിക്കാതിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് എന്തിനും ഏതിനും ക്രൈസ്തവ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്താം എന്നൊരു ധാരണ, ഒരു തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. യേശുക്രിസ്തു തന്നെ സമൂഹത്തിൽ നിലനിന്ന അനീതിക്കെതിരെ, യേശുക്രിസ്തുവിനെതിരെ തിന്മ പ്രവർത്തിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുവാനും ക്രൈസ്തവ വിശ്വാസത്തെ നശിപ്പിക്കുവാനുമുള്ള ചില കുൽസിത ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ക്രൈസ്തവർക്ക് ഇനിമേൽ ആവുകയില്ല. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. ക്രൈസ്തവ നാമധാരികളെ ഉപയോഗിച്ചാണ് പലപ്പോഴും ഇത്തരം തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഞങ്ങളിനി അനുവദിക്കുകയില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കും, പൊതുജനത്തെ ബോധവൽക്കരിക്കും, നന്മയുടെ മനസ്സുകളെ ഈ തിന്മയ്ക്കെതിരായി ഞങ്ങൾ അണിനിരത്തും. ഈ കേരളീയ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നല്ല മനസ്സുള്ള ആളുകളാണ്. അവരുടെയൊക്കെ മനസ്സിൽ സനാതന മൂല്യങ്ങളുള്ള മനുഷ്യരാണ്. അവരെ തിന്മയിലേക്ക് നയിക്കുവാൻ ഇത്തരം ചുരുക്കം ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. നന്മ വളരട്ടെ, സ്നേഹം വളരട്ടെ, പരസ്പരം സഹിഷ്ണുതയോടെ പെരുമാറട്ടെ. പലപ്പോഴും ഈ സഹിഷ്ണുതയുടെ കാര്യം പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നു ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? അന്യനെ അപഹസിക്കുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ പറയുന്ന ആളുകൾ, ഈ സിനിമ എടുത്ത ആളുകളുടെ വ്യക്തി ജീവിതത്തെ ഈ സമൂഹമധ്യത്തിൽ ഞങ്ങളാരെങ്കിലും തുറന്നു കാണിച്ചാൽ, ഒരു ഇതുപോലൊരു സിനിമയിലൂടെ കലയിലൂടെ തുറന്നു കാണിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കും? അതുകൊണ്ട് എല്ലാവരോടും ഈ സഹിഷ്ണുത ആവശ്യമാണ്. ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ വളരെ കുൽസിത തന്ത്രങ്ങൾ ഉപയോഗിച്ച് ക്രൈസ്തവരെ ദുഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തിയുക്തം അപലപിക്കുന്നു. അതിനെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും.